സ്വാഭാവികമായിട്ട് ഒരു എം എൽ എ ആയി അല്ലെ എം പി ആയി നോമിനേഷൻ കൊടുക്കുമ്പോ അവന്റെ വരുമാനം എന്താ അവന്റെ സ്വത്തിന്റെ വിവരം റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം. ആ അത് കറക്റ്റ് ആയിരിക്കണം, അതിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യയുടെ സ്വത്തും കൊടുക്കണം, അതോടൊപ്പം എന്റെ മകളുണ്ടെങ്കിൽ വിവാഹിത അല്ലാത്ത മകളാണെങ്കിൽ അവിടെ സ്വത്തും കൊടുക്കണം, അതോടെ മകൻ കല്യാണം കഴിച്ചാണെങ്കിൽ അവന്റെ വേണ്ട ബാക്കിയുള്ളവരെ കൊടുക്കണം. അതാണ് നിയമം. ഇവിടെ റിയാസ് ചെയ്ത് റിയാസിന്റെ സ്വത്തിന്റെ സ്വത്ത് എന്റെ പകുതി കള്ളത്തരം കാണിച്ച് തെറ്റായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ ഔദ്യോഗികമായി ഗവൺമെന്റിന്റെ തന്നെ ഏജൻസിയുടെ കണക്കും പ്രകാരം അയാളുടെ ഭാര്യ വീണ വിജയന്റെ സ്വത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഒറിജിനൽ അല്ല, യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കായി കുറച്ച് അതായത് അന്വേഷണ ഏജൻസി കണ്ടെത്തിയതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഒരു 3 കോടി രൂപയുടെ കാണുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തടത്തോളം കാലം അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും, കോടതി പോകേണ്ടി വരും. അയാളുടെ ഇലക്ഷൻ അങ്ങനെ കോടതി പോയ സ്വാഭാവികമായിട്ട് അയാളുടെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല 6 വർഷത്തേക്ക് നിൽക്കാൻ പാടില്ല എന്ന് ഓർഡർ വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. അതായത് എനിക്ക് മനസ്സിലായത് എ കെ ബാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഏറ്റവും മാന്യമായ ഒരു നേതാവാണ്. അങ്ങനെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടന്ന പ്രസ്താവനകളെല്ലാം പിണറായി രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് വലിയ ദോഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ സഹാക്കന്മാരായിട്ടുള്ള സി പി എമ്മിന്റെ അനുഭാവികളും അല്ലാത്തവരും ഏറ്റവും കൂടുതൽ സി പി എമ്മിനകത്ത് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് എ കെ ബാലൻ. ആ എ കെ ബാലൻ ഇങ്ങനെ വിവരക്കേട് തന്നെ പിണറായി രക്ഷിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞാൽ സ്വയം നശിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കാത്തത് ദുഃഖമാണ്. ഈ മാസപ്പടി വിവാദത്തിലൊക്കെ അങ്ങേര് ഇടപെട്ട് എന്തിനാ ഇവളത്തരം പറയാൻ പോകുന്നത്? മണ്ടത്തരമല്ലേ പറയുന്നത്? കേരളത്തിലല്ല, ഇന്ത്യ മലയാള രാജ്യം മലയാളികളായിട്ടുള്ള എല്ലാ മനുഷ്യനും ആ പിണറായിയുടെ മകള് കള്ളത്തരം കാണിച്ചെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എക്സാലി കമ്പനി 1,72,00,000 രൂപ എങ്ങനെ മേടിച്ചു? ഇപ്പൊ വിവരാവകാശം കൊടുത്തപ്പോ എന്നാ കൊടുക്കുന്നേ? അതിന് തലേദിവസം കാശ് അടുപ്പിച്ച് ആദ്യ വിവരാവകാശം കൊടുത്തേ വ്യക്തിപരമായ കാര്യം ചോദിക്കാൻ പാടില്ലെന്നാ കൊടുത്തത്. അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കാശ് ഏതാണ്ട് ഒരു ചെറിയ തുക അടപ്പിച്ചു. എത്ര എനിക്കിപ്പോ അറിയത്തില്ല, അടച്ചേച്ച് അടച്ചിട്ടുണ്ടെന്ന് എത്ര അത് പറയുന്നില്ല. ഇത്ര വൃത്തികെട്ട ഒരു സംവിധാനം ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വമില്ലേ? അതെനിക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പുറത്തു വരട്ടെ, അറിയാം. കുഴപ്പനാടൻ പറയുന്നില്ലേ ശരി, ബാലഗോപാൽ ബാലഗോപാല് പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അയാൾ എന്നാ ഈ ഉളത്തരത്തിൽ കൂട്ടിരിക്കുന്നത്? ഏകബാലിനെ പോലെ തന്നെ പാർട്ടിക്കകത്ത് ചെറിയ അല്ലാത്തവർ നേരെയും വില കൽപ്പിക്കുകയാണ് ബാലഗോപാൽ. ഈ ബാലഗോപാൽ എന്നാ നീ ഉളത്തരത്തിന് പോകുന്നത്? ഈ ഉളത്തരം എന്നുള്ള വാക്കിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കുഴനാടൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് മനസ്സിലാകാത്ത ഒരു മനുഷ്യൻ മുഴുവൻ ലോകത്ത് ഇപ്പൊ ഇല്ല. കുഴനാടൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അയാൾ കള്ളൻ കൊള്ളക്കാരൊന്നുമല്ല. അയാൾ ആവശ്യം വെച്ചപ്പോഴാണ് കാർന്നോമാരെ കാർന്നോമാരെ കൊണ്ട് ഒരു മൂട്ടിക്കുകയും പിടിച്ചു പിടിക്കുകയും ചെയ്യുന്ന ആയിരുന്ന കുഴനാടനില്ല. ആ കുഴനാടൻ പിന്നെ എന്തിനാ സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്നത്? അപ്പം വ്യക്തമായ ബോധ്യമുണ്ട് കുഴനാടൻ ഇത് കള്ളമാണ് കൊള്ളത്തരമാണ്. കേരളത്തെ മുച്ചുടും നശിപ്പിക്കുകയല്ലേ പിണറായി? കഴിഞ്ഞ 7 വർഷം കൂടെ തീർന്നല്ലോ, ഇനി കേരളം ഇല്ലെന്നായില്ലേ? എല്ലാവരും ഓടി രക്ഷപ്പെടുക കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ മനസ്സിലായോ? എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ നടക്കുന്ന ബാലഗോപാലെ വിനാശകാലെ വിവരത് കുത്തി, വേറൊന്നും പറയാനില്ല.